വചനമൊഴി ജനുവരി 29. വചനഭാഗം 2 കൊരിന്തോസ് 5:17-21, യോഹനാന്റെ സുവിശേഷം 4:27-30, 39-42. വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്നലെ ഞായറാഴ്ച നാം ശ്രവിച്ച വചനഭാഗത്തിന്റെ തുടർച്ചയാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത്. ഈശോയുടെ വചനത്തോട് സമരിയാക്കാരി സ്ത്രീയുടെയും സമരിയ ജനതയുടെയും പ്രതികരണമാണ് നാം ഇവിടെ കാണുന്നത്. ആ സ്ത്രീ താൻ മുറുകെ പിടിച്ചിരുന്ന കുടം അവിടെ വെച്ചിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി താൻ അറിഞ്ഞ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പങ്കുവെക്കുന്ന സുവിശേഷകയായി മാറി. ആ സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് ജനം മിശിഹായിൽ വിശ്വസിക്കുകയും അവിടുത്തെ പക്കലേക്ക് വരികയും വചനം ശ്രവിക്കുകയും ചെയ്തു. ഈശോയെ കൂടെ വസിക്കാൻ അവർ വിളിക്കുന്നു. ഈശോ അവരുടെ കൂടെ വസിച്ചു. ആ സ്ത്രീയോട് അവർ പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുകൾ മൂലമല്ല, തങ്ങളുടെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്നുമാണ്. ഈ ഒരു അനുഭവത്തിലേക്കാണ് ഓരോ വിശ്വാസിയും വളരേണ്ടത്. മിശിഹായെ കുറിച്ച് പല മാർഗങ്ങളിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു, അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുന്നു. എന്നാൽ ആ വിശ്വാസത്തിൽ വളരുന്നത് മിശിഹായോട് കൂടിയായിരിക്കുന്നതിലൂടെയും അവിടുത്തെ വചനം ശ്രവിക്കുന്നതിലൂടെയുമാണ്. പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മോട് കൂടിയായിരിക്കുന്നു, വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. മിശിഹായിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് എന്ന കാര്യം ഇന്ന് ലേഖനത്തിലൂടെ പൗലോസ് ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമരിയ സ്ത്രീ മിശിഹായോട് കൂടെയായപ്പോൾ പുതിയ സൃഷ്ടിയായി, മിശിഹായുടെ സ്ഥാനപതിയായി. അതുപോലെ തന്നെ മിശിഹായിൽ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിയും കർത്താവിന്റെ സ്ഥാനപതികളാണ് എന്ന് സ്ലീഹ പറയുന്നു. വാക്കുകളിലൂടെ ജീവിതത്തിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുന്ന സ്ഥാനപതികളാകുവാനുള്ള വിളിയാണ് നാം ഓരോരുത്തർക്കുമുള്ളത്. ആ വിളിയിൽ വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.